നമസ്കാരം. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ഉയർത്തിയ നർക്കോട്ട് ജിഹാദ് പരാമർശം വീണ്ടും ചർച്ചിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഉയർത്തിയ നർക്കോട്ട് ജിഹാദ് പരാമർശം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് സിറോ മലബാർ സഭ. മാർക്ക് കല്ലറങ്ങാട്ടിനെതിരായ നീക്കങ്ങൾക്കെതിരെ സഭ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് സിറോ മലബാർ സഭ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏതെങ്കിലും മതത്തെയോ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തും വിധം ബിഷപ്പ് സംസാരിച്ചിട്ടില്ല. സംഘടിത സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. പാലാ മെത്രേന്റേത് പൊതുജനത്തിന് വേണ്ടിയുള്ള പ്രസ്താവനയല്ല, സഭാവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രസംഗമാണ് നടത്തിയത്. പ്രസംഗം വിവാദമാക്കിയവർ ബിഷപ്പ് ഉന്നയിച്ച വിഷയത്തിന്റെ ഗൌരവം നഷ്ടമാക്കി. കേരള സമൂഹത്തിൽ നിലനിന്നു പോരുന്ന സാഹോദര്യവും സഹവർത്തിത്വവും നഷ്ടപ്പെടുത്താനേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ. യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കല്ലറങ്ങാട്ട് പിതാവിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ഒറ്റക്കെട്ടായി സഭ പിതാവിനോടും നിലകൊള്ളുമെന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കി. സിറോ മലബാർ സഭ പുറത്തിറക്കിയ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: പാല രൂപാധ്യക്ഷൻ അഭിവദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തിൽ തന്റെ ശ്രദ്ധയ്ക്കും കരുതലിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭാമക്കൾക്ക് നൽകിയ ചില മുന്നറിയിപ്പുകളുടെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം ദൌർഭാഗ്യകരമാണ്. മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഏതെങ്കിലും ഒരു സമുദായത്തെയോ മതത്തെയോ മതവിശ്വാസത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നത് ഏവർക്കും വ്യക്തമായ കാര്യമാണ്. അതേസമയം ചില സംഘടിത സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസത്തെയോ കുറ്റപ്പെടുത്തി മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് സംസാരിച്ചിട്ട് െന്ന് പാലരൂപത കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നാർക്കോ ജിഹാദ് എന്ന വാക്ക് അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെടുത്തി യൂറോപ്യൻ ഫൌണ്ടേഷൻ ഫോർ സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ 2017 പ്രബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഭീകരവാദ സംഘടനകൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ രേഖ സമർത്ഥിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും കയറ്റിവിട്ട 21,000 crore വില വരുന്ന 3,000 kilo മയക്കുമരുന്ന് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തു നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിടിച്ചെടുത്തു. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായി ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോട് ശത്രുതാപരമായ അകലം പാലിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ മതസമൂഹ സംഘടനകളും. അതേസമയം കേരള സമൂഹത്തിലും അപകടകരമായ ഈ മരണവ്യാപാരം നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇതിനെതിരെയാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുന്നറിയിപ്പ് നൽകിയത്. അഭിവദ്യ കല്ലറങ്ങാട്ട് പിതാവ് പ്രസംഗം വിവാദമാക്കിയവർ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ഗൌരവം ബോധപൂർവ്വം നഷ്ടപ്പെടുത്തി. അതിനുവേണ്ടി സമകാലിക കേരള സമൂഹത്തിൽ എളുപ്പത്തിൽ വിറ്റഴിക്കുന്ന മതസ്പർദ്ധ, വർഗീയത എന്നീ ലേബലുകൾ പിതാവിന്റെ പ്രസംഗത്തിൽ നൽകി. മാർ കല്ലറങ്ങാട്ട് നടത്തിയത് പൊതുജനത്തിനു വേണ്ടിയുള്ള ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ദൈവാലയങ്ങൾ വെച്ച് സഭാമക്കളോട് നടത്തിയ ഒരു പ്രസംഗം. ചില രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ ഇടപെടലുകളിലൂടെ പിതാവിന്റെ പ്രസംഗത്തെ രണ്ടു മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി അവതരിപ്പിച്ചു. ഈ തെറ്റായ അവതരണമാണ് വിവാദങ്ങൾക്ക് ഫലരഹിതമായ ചർച്ചകൾക്കും കാരണമായത്. അതിനാൽ അഭിവദ്യ കല്ലറങ്ങാട് പിതാവ് കുറവിലങ്ങാട് ഇടവകപ്പള്ളിയിൽ നടത്തിയ പ്രസംഗം മതസ്പർദ്ധ വളർത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പിതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ബോധപൂർവമായ പ്രചരണം നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിതാവിന്റെ പ്രസംഗത്തിൽ സാഹചര്യവും ഉദ്ദേശശുദ്ധിയും വ്യക്തമാണെന്നിരിക്കെ പിതാവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള മുറവിളി ആസൂത്രിതമാണെന്ന് തിരിച്ചറിയുന്നു. കേരള സമൂഹത്തിൽ നിലനിന്നു പോരുന്ന സാഹോദര്യവും സഹപരിവർത്തവും നഷ്ടപ്പെടുത്താനേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ. യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കല്ലറങ്ങാട്ട് പിതാവിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ഒറ്റക്കെട്ടായി പിതാവിനോടൊപ്പം നിലകൊള്ളുമെന്നും വ്യക്തമാക്കുന്നു. ഇങ്ങനെയാണ് സഭ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.